Hello everyone, assalamu alaikum. എന്തല്ല വിശേഷം, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളേ ഒരു ഷാഹി തുക്കടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഷാഹി തുക്കട അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലത്തെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 500 ml. അപ്പോൾ 500 ml പാക്ക് പാലെടുത്തിന് അതിനെ പാങ്ങനെ തിളപ്പിക്കാം. അത് നല്ലോണം തിളച്ചുകൊണ്ട് വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, മിൽക്ക് മേടില്ലേ, മിൽക്ക് മേട് കുറച്ച് ഒഴിക്കാം. ഒരു 4 സ്പൂൺ മിൽക്ക് മേട് ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു മധുരം, ഒരു ടേസ്റ്റ് ബാർ തന്നെ കിട്ടുന്നു മിൽക്ക് മേട് ഒഴിച്ചെങ്കിൽ. പിന്നെ 4 ടേബിൾ സ്പൂൺ ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട് മധുരം കറക്റ്റാവാനും വേണ്ടിയിട്ട്. അപ്പോൾ മധുരം ഓരോരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്തോ. നല്ല മധുരം ഉണ്ടെങ്കിലേ ഇത് ടേസ്റ്റ് ഉള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയത് കുറച്ച് സാഫ്രോണാണ്. ഒരു 6-7 സാഫ്രോൺ ഇടാം. എന്നിട്ട് നല്ല പാങ്ങലയില്ലേ ഇതിനെ തിളപ്പിച്ചെടുക്കണം. സാഫ്രോണിൻ്റെ കളർക്കിയോളം നമുക്ക് ഇതിനെ തിളപ്പിക്കാം. ഇത് കുറച്ച് നേരം ചെറിയ തീയിൽ. ഓ പിന്നെ സാഫ്രോൺ ഇഷ്ടമില്ലാത്ത ആൾക്ക് പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാമോ. അങ്ങനെ പിന്നെ വേണ്ടിയത് ബ്രെഡാണ്. കുറച്ച് ബ്രെഡ് എടുത്തിന് അതിൻ്റെ സൈഡിലെല്ലാം ഇല്ലേ അതിൻ്റെ കാപ്പി കളർ കട്ടാക്കാം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒന്ന് നല്ല പാങ്ങല് ചൂടായിട്ട് വരുമ്പോഴേക്കില്ലേ, ചെറിയ തീയിൽ വേണം വെക്കാൻ. നല്ലോണം കരിഞ്ഞു വലിയ തീയിൽ വെച്ചെങ്കിൽ. അപ്പോൾ ചെറിയ തീയിൽ വേണം നമുക്ക് നമ്മളെ ഇത് എന്ത് ബ്രെഡ് ടോസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാമോ ബ്രെഡ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അതിൻ്റെ അടിയിൽ ഒരു ചെറുതായിട്ട് ചൂടാകുമ്പോൾ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കില്ലേ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനൊന്ന് മറിച്ചിട്ടിടണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ബ്രെഡും അങ്ങനെ ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് വേണ്ടിയത് ഞാൻ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിന് നമ്മളെ പാല് കുറച്ച് തിക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുക, കൂടുതലാവണ്ട, കുറച്ച് മതി. നമുക്ക് പാലെടുത്തിനല്ലോ നേരത്തെ. അപ്പോൾ കുറച്ച് പാലെടുത്തിട്ട് പാല് പാങ്ങല കലക്കുക ഈ കോൺഫ്ലവറിന്. എന്നിട്ടായിട്ട് ഇങ്ങനെ നമ്മളെ പാല് നല്ല പാങ്ങല തിളച്ചുകൊണ്ട് വരുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കോൺഫ്ലവറിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കുറച്ച് തിക്കായി വരണം. അപ്പോൾ ചെറിയ തീയിൽ, വലിയ തീ ആക്കണ്ട, അപ്പോൾ ബിയെ കട്ട പിടിച്ചോ. അപ്പോൾ ചെറിയ തീയിൽ നല്ല പാങ്ങല അങ്ങനെ ഈ കോൺഫ്ലവർ പോലെ നമുക്ക് വെയിറ്റ് ആക്കണം. ഇപ്പുറത്തെ അടുപ്പിൽ പാല് തിളക്കുമ്പോഴേ ഞാൻ ഇപ്പുറത്തെ എന്ത് ബ്രെഡും ആക്കുന്നുണ്ട്. നമുക്ക് ബിയാവും. നമ്മൾ എന്ത് ഗസ്റ്റെല്ലാം വന്നെങ്കിലേ, നമുക്ക് ബിരുന്നാറെല്ലാം വരണമെങ്കിൽ പെട്ടെന്ന് നമുക്കില്ലേ എത്ര ബിയാണെന്നറിയോ. ഞാൻ ആകെ ഒരു 5 മണിയാകുമ്പോൾ തുടങ്ങിയതിന് 5:30 ആകുമ്പോഴേക്ക് നമുക്ക് അതിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ബ്രെഡും ടോസ്റ്റ് ആക്കുന്നുണ്ട്, അപ്പുറത്തെ പാലും വെച്ചിട്ടുണ്ട്. അയിത്തുക്കൂടെ ഞാൻ ആക്കിയിട്ടപ്പോൾ എന്തോരി പാങ്ങൽ തന്നെ ഉണ്ടായിന്, എന്തോരി പാങ്ങൽ, എത്ര പാങ്ങുണ്ടായിന്, നല്ല ടേസ്റ്റ് ഉണ്ടായിന് അഞ്ഞ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാമോ. അപ്പോൾ ഇത് എൻ്റെ അമ്മായി പറഞ്ഞിട്ടാക്കിയ, അമ്മായി ചെലുത്തുന്നത്, അമ്മായിൻ്റെ അയിത്തുക്കൂടെ റെസിപ്പി ഉണ്ട് കാഫിലാസ് വേൾഡ് എൻ്റെ കഴിഞ്ഞെങ്കിലും ഒന്ന് പോയിട്ട് സെർച്ച് ആക്കാവോ, അതിൽ കാണും. പിന്നെ അതിൽ കുറച്ച് വ്യത്യാസമായിരുന്നു ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമ്മളെ ബ്രെഡിനെ നടുവിലിങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ടല്ല അതിന്, അതിനെ ഒന്ന് കട്ടാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ കട്ടാക്കിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വലിയൊരു ട്രൈ ആക്കും. ഞങ്ങൾക്ക് സാധാ പ്ലേറ്റ് മതി, ഞാനിത് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ചത്. അപ്പോൾ അതിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെ ഈ പാലില്ലേ സാഫ്രോൺ ഇട്ട ഈ പാൽ ഇങ്ങനെ ഒഴിക്കാവോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പാല് കുടിക്കണം. ഈ ബ്രെഡില്ലേ പാല് കുടിച്ചെങ്കിലില്ലേ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് ഒരു ക്രിസ്പി ഉണ്ടെന്ന് ഒരു സോഫ്റ്റുമാണ്. ഒരു ആ ഒരു രീതിയിലാണുള്ളത്. എന്തോ ഒരു പാങ്ങുണ്ട്, നല്ല പാങ്ങള് ബീത്തണോ പാല്. പാല് കുറയാനും കഴിയല്ല, അപ്പോൾ ടേസ്റ്റ് കുറയും. അപ്പോൾ ഇത് അത്ര പാങ്ങുണ്ടാവോ, എല്ലാവരും ട്രൈ ആയത് നോക്കണോ.
എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണോ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണോ. ഈ എൻ്റെ മുകളിലൊക്കെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലേ, ഞാൻ കുറച്ച് എന്ത് പിസ്തയില്ലേ, പിസ്തകളൊക്കെ കട്ടാക്കിയിട്ട് ഇട്ടിട്ട് കൊടുത്തനോ. ആ പിസ്ത ഇല്ല നിങ്ങൾക്ക് പ്രശ്നമില്ല, സാദാ ബ്രെഡും പാലെല്ലാം മതി, അത്ര ടേസ്റ്റ് ഉണ്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോ, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണോ. അന്നങ്ങ് മാത്രം ഞാൻ പുതിയ പുതിയ വീഡിയോസ് എല്ലാം ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുള്ളൂ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, ഒന്നാവോ എന്തോ ഒരു പാങ്ങ തന്നെ, അത്ര ടേസ്റ്റ് ഉണ്ടാവോ. എല്ലാവരും ട്രൈ ചെയ്യണോ. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാവോ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.